വിശദമായ വാർത്തയിലേക്ക് ഗവർണറെ പുറത്താക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ. ഭരണഘടനാ ലംഘനം, ചാൻസലർ പദവിയിൽ വീഴ്ച, ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളിൽ വീഴ്ച എന്നിവയുണ്ടായാൽ ഗവർണറെ പുറത്താക്കാൻ സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരം നൽകണമെന്നാണ് ആവശ്യം. പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിനുള്ള മറുപടിയിലാണ് സംസ്ഥാനം കേന്ദ്രത്തെ നിലപാട് അറിയിച്ചത്. നിയമ സെക്രട്ടറിയുടെ ശുപാർശ ഭേദഗതികളോടെ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. നിയമ സെക്രട്ടറിയുടെ ശുപാർശയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പഠിച്ച റിട്ടയർഡ് ജസ്റ്റിസ് മദൻമോഹൻ പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിൽ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു. ഇതിൽ ഗവർണർമാരുടെ നിയമനവും അധികാരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് സംസ്ഥാനത്തിന്റെ നിർണായക ശുപാർശ. ചുമതലകളിൽ വീഴ്ച വരുത്തിയാൽ ഗവർണറെ പുറത്താക്കണം, ഇതിന് പ്രമേയം പാസാക്കാൻ സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരം നൽകണം, ഗവർണറുടെ നിയമനവും സംസ്ഥാന സർക്കാരുമായി ആലോചിച്ചു വേണമെന്ന് കേരളം. ഇതിനായി ആർട്ടിക്കിൾ 155 ഭേദഗതി വരുത്തണം. സംസ്ഥാനം നൽകുന്ന പാനലിൽ നിന്ന് വേണം രാഷ്ട്രപതിയെ ഗവർണർ നിയമിക്കാനെന്നും കേരളം നിർദ്ദേശിക്കുന്നു. ഗവർണറുടെ വിവേചനാധികാരം നിജപ്പെടുത്തണം. അംഗീകാരത്തിനായി സർക്കാർ അയക്കുന്ന ബില്ലുകൾക്ക് അനുമതി കിട്ടാൻ കാലതാമസമുണ്ടാകുന്നു, ഇത് ഒഴിവാക്കണം. മറ്റ് ഭരണഘടനാ ചുമതലകളുള്ളതിനാൽ ഗവർണർക്ക് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം നൽകേണ്ട കാര്യമില്ല. ക്രമസമാധാന പ്രശ്നമുണ്ടാകുമ്പോൾ കേന്ദ്രസേനയെ വിന്യസിക്കാൻ സംസ്ഥാനത്തിന്റെ അനുമതിയും കൂടിയാലോചനയും വേണം. സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ നിലവിലുള്ള രീതി മാറ്റണം. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവന്ന് വോട്ടിങ്ങിലൂടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഭേദഗതികളോടെയാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. ഭരണത്തിൽ ഗവർണർ അനാവശ്യമായി ഇടപെടുന്നു എന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിന്റെ ശുപാർശകൾ ശ്രദ്ധേയമാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെ സർക്കാർ സമ്മർദ്ദത്തിൽ. പേഴ്സണൽ സ്റ്റാഫിന്റെ വിവരങ്ങൾ അടങ്ങിയ ഫയൽ ഹാജരാക്കാനാണ് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നീക്കത്തിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും അമർഷമുണ്ട്. ഗവർണർക്ക് സർക്കാർ വഴങ്ങിയിട്ടില്ലെന്നും പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ നിർത്തലാക്കില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. അതിനിടെ മുനിസിപ്പൽ ചെയർമാൻമാർക്കും കരാർ അടിസ്ഥാനത്തിൽ പിഎമാരെ നിയമിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ലക്ഷ്യമിട്ടാണ് ഗവർണറുടെ നീക്കം. കേരളം പോലെ ശുഷ്കിച്ച ഖജനാവുള്ള ഒരു സംസ്ഥാനത്ത് ഈ ദുർവ്യയം അനുവദിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഗവർണർ. ചീഫ് സെക്രട്ടറിയുടെ മറുപടി ലഭിച്ച ശേഷമാകും തുടർനീക്കം. അതേസമയം ദൈനംദിന ഭരണനിർവഹണത്തിൽ ഗവർണർ കൈകടത്തുന്നെന്ന വിലയിരുത്തൽ ശക്തമാണ്. ഇതിനെ ശക്തമായി പ്രതിരോധിക്കാനാണ് ഇരുമുന്നണികളുടെയും തീരുമാനം. ഗവർണറുടെ ഭരണഘടനാ അവകാശങ്ങൾ അനുവദിക്കുമെന്നും അല്ലാതെയുള്ള ഇടപെടൽ അനുവദിക്കില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഗവർണർ സാധാരണഗതിയിൽ ഭരണഘടനാനുസൃതമായിട്ട് ഇടപെടാൻ അദ്ദേഹത്തിന്റെ എല്ലാ അവകാശങ്ങളും അംഗീകരിക്കാൻ സർക്കാർ സന്നദ്ധമാണ്. അതിൽ വ്യത്യസ്തമായിട്ട് ഗവർണർ പറഞ്ഞാലും സർക്കാർ അംഗീകരിക്കില്ല. അത് ഗവർണറാണ് പറഞ്ഞതുകൊണ്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. ഗവർണറും സർക്കാരുമായി സംഘർഷമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ സംബന്ധിച്ച ഗവർണറുടെ ആരോപണങ്ങളും കോടിയേരി തള്ളി. 5 വർഷത്തേക്കാണ് ആ മന്ത്രി പോകുന്നതുവരെയുള്ള നിയമനമാണ് ഇവിടെ നടക്കുന്നത്. അത് 2 വർഷം കൂടുമ്പോൾ പെൻഷൻ കൊടുക്കുന്നതെന്ന തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യമാണെന്നാണ് തോന്നുന്നത്. 1 മാസം വരെ നമുക്ക് നോക്കാം. 1 മാസം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവില്ല, നമ്മളിവിടെ ഉണ്ടാവില്ല. ഗവർണറുടെ ഇടപെടൽ ഭരണമുന്നണിയെ മാത്രമല്ല പ്രതിപക്ഷത്തെയും അസ്വസ്ഥമാക്കുന്നു. ഒരു ഗവർണർക്ക് എന്തുമാത്രം തരം താഴാം എന്നുള്ളതിന്റെ ഉദാഹരണമായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറി. ഗവർണർക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തെ നിർദ്ദേശിച്ചോട്ടെ, അനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തള്ളിക്കളയാനുള്ള ഗട്സ് ഗവൺമെന്റ് ഉണ്ടാവും. പേഴ്സണൽ സ്റ്റാഫ് വിവാദം കത്തി നിൽക്കുന്നതിനിടെയാണ് മുനിസിപ്പൽ ചെയർമാൻമാർക്കും നഗരസഭയ്ക്ക് പുറത്തുനിന്ന് പിഎമാരെ നിയമിക്കാനുള്ള അനുമതി. നിലവിൽ നഗരസഭാ ഉദ്യോഗസ്ഥരെയാണ് പിഎമാരായി നൽകുന്നത്. ഇതിനു പകരം ദിവസവേതനത്തിനോ കരാർ അടിസ്ഥാനത്തിലോ നിയമനത്തിന് അനുമതി തേടിയത് മുനിസിപ്പൽ ചെയർമാൻമാരുടെ കൂട്ടായ്മയാണ്. ഇതും രാഷ്ട്രീയ നിയമനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. കാനത്തിന് കോടിയേരിയുടെ മറുപടി. മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നത് രാഷ്ട്രീയ നേതൃത്വം അറിയേണ്ട, വ്യത്യസ്ത അഭിപ്രായം സ്വാഭാവികമാണ്. അഭിപ്രായം പറഞ്ഞതുകൊണ്ട് CPI പ്രതിപക്ഷത്തിന്റെ ഭാഗമായി എന്ന് വിലയിരുത്തേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് പെൻഷൻ പ്രായം കൂട്ടില്ല, CPIയുമായി ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്നും കോടിയേരി. രാഷ്ട്രീയ നേതൃത്വം അറിയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് LDF ചർച്ച ചെയ്തിട്ട് പോകേണ്ട ഒരു കാര്യമല്ല. രാഷ്ട്രീയ നേതൃത്വത്തെ അറിയിച്ചിട്ടല്ല മുഖ്യമന്ത്രി ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പെൻഷൻ പ്രായം കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് തന്നെ കേരളത്തിൽ
പി എസ് സി റാങ്ക് ഹോൾഡർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പെൻഷൻ പ്രായം ഉയർത്തുക എന്നുള്ളത് സ്വീകാര്യമല്ല. നേരത്തെയും അത്തരം പ്രശ്നങ്ങളുണ്ടായ സന്ദർഭത്തിൽ പാർട്ടി അതിനെ അംഗീകരിച്ചിട്ടില്ല. ഗവർണർക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നും എന്നാൽ അതെന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അന്ധതയാണ് ആരിഫ് മുഹമ്മദ് ഖാനെന്നും ഇ ടി മുഹമ്മദ് ബഷീർ. ഗവർണറുടെ തെറ്റായ നയങ്ങളെ എതിർക്കും, പല കാര്യങ്ങളിലും സർക്കാർ ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടെന്നും ഇ ടി മുഹമ്മദ് ബഷീർ കുറ്റപ്പെടുത്തി. ഗവർണർക്ക് ശക്തമായ പിന്തുണയെന്ന് സുരേഷ് ഗോപി എം പി. സർക്കാരും പ്രതിപക്ഷവും മുമ്പില്ലാത്ത വിധം ഭരണഘടനാ സ്ഥാപനത്തെ അപമാനിക്കുന്നു, ഇതൊഴിവാക്കണമെന്നും സുരേഷ് ഗോപി കൊച്ചിയിൽ പറഞ്ഞു. ശക്തമായ പിന്തുണയാണ് ഗവർണർക്ക്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, നമ്മൾ അതിനകത്ത് കുറച്ച് പക്വതയും മര്യാദയൊക്കെ കാണിക്കണം. തർക്കങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ആരുമായിട്ടാണ്, എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, അതിനെ രാഷ്ട്രീയപരമായിട്ടല്ലാതെ ഒരു നേർ കണ്ണോടുകൂടി കാണണം, കണ്ട് മനസ്സിലാക്കണം. രണ്ടുപേരും കൂടി ഇങ്ങനെ അപ്പുറവപ്പുറം നിന്നിട്ട് ഞാൻ പിന്തുണയ്ക്കുന്നു ഗവർണറെ, ശക്തമായി പിന്തുണയ്ക്കുന്നു. ശിവശങ്കറിനെതിരെ വീണ്ടും സ്വപ്നം. ബുക്ക് എഴുതി തകർക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തതിനാൽ മറ്റു വഴികളിലൂടെ തന്നെ തകർക്കാൻ എം ശിവശങ്കർ ശ്രമിക്കുന്നെന്ന് സ്വപ്ന സുരേഷ്. ഇപ്പോൾ ലഭിച്ച ജോലി ഇല്ലാതാക്കാനാണ് നീക്കം. തനിക്ക് ജോലി ലഭിച്ചതിൽ സിപിഎമ്മിനോ ബിജെപിക്കോ പങ്കില്ലെന്നും ബി മുരളീധരനുമായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലെന്നും സ്വപ്ന പറഞ്ഞു. ന്യൂസ് 18നോടായിരുന്നു സ്വപ്നയുടെ പ്രതികരണം. പാലക്കാട്ടെ എൻ ജി ഒയിൽ ജോലി ലഭിച്ചതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിലാണ് സ്വപ്നയുടെ പ്രതികരണം. ഇപ്പോൾ ലഭിച്ച ജോലി ഇല്ലാതാക്കാനാണ് നീക്കം, ഇതിന് പിന്നിൽ ശിവശങ്കറാണ്. ജോലി ലഭിച്ചതിൽ സിപിഎമ്മിനോ ബിജെപിക്കോ പങ്കില്ല. ഐ ഡോണ്ട് കെയർ ശിവശങ്കർ സാർ എവിടെ ജോലി ചെയ്യുന്നു, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഐ ഡോണ്ട് റിയലി കെയർ, ബട്ട് ഇറ്റ് മാറ്റേഴ്സ് ടു ദം. എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എന്റെ നിയമനത്തിനെ ഉപദ്രവിക്കാൻ നോക്കുന്നു, എന്നെ ഇവിടെ നിന്ന് പൂർണ്ണമായി നശിപ്പിച്ച് കളയാൻ നോക്കുന്നു. എന്റെ ഓഫർ ലെറ്ററിൽ RSS BJP അങ്ങനത്തെ ഒരു കാര്യങ്ങളും അത് മെൻഷൻ ചെയ്തിട്ടില്ല. ആത്മഹത്യ വക്കിൽ നിന്ന ഞാനാണ് ആദ്യം നിങ്ങളെ ചാനലിനോടാണ് ഞാനത് തുറന്നു പറഞ്ഞതില്ലേ. അന്നേരം ഈ CPIO SFIO അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ കണ്ടായിരുന്നു? CPM യാ വാട്ട് എവർ സി ഐ ഡോണ്ട് ഇവൻ നോ ദാറ്റ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും യു കണ്ടായിരുന്ന പ്രതികരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ജോലി കിട്ടി. അതിന് എന്തൊക്കെ ഫേസസ് ആണ് കൊടുക്കുന്നത് മനുഷ്യർ. ദി ഓഫർ ലെറ്റർ സെസ് ദാറ്റ് HRDS ഇന്ത്യ has given me an offer or an employment. അടുത്ത സുഹൃത്തായ അനിൽ വഴിയാണ് ജോലി ലഭിച്ചത്. വി മുരളീധരനുമായി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. Not even once I have not communicated with him. There was no requirement because ആള് ഡൽഹിയിലാണെന്നാണ് എൻ്റെ അറിവ്. നമുക്ക് അങ്ങനെ ഒരു എനിക്ക് ആളെ അറിയത്തേയില്ല. ഒരു പ്രാവശ്യം പോലും നമ്മൾ തമ്മിൽ സംസാരിക്കുകയോ അങ്ങനെ ഒരു കോൺസുലേറ്റിൻ്റെ ആവശ്യത്തിന് നമ്മൾ വി നെവർ ഗോട്ട് ഇൻ ടച്ച്. അങ്ങനത്തെ ഒരു രീതിയിലും ഒരു ബന്ധവും എനിക്ക് ആ വ്യക്തി എനിക്കറിയില്ല. HRDS നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്നാണ് വിശ്വാസം. വിദേശ ഫണ്ട് സ്വരൂപിച്ചു കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. വനിതാ ശാക്തീകരണത്തിനുള്ള ചുമതലയാണ് നൽകിയത്. CSR ഫണ്ട് സ്വരൂപിക്കാൻ ആവശ്യപ്പെട്ടാൽ ആ സമയത്ത് തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യും. സ്വപ്ന സുരേഷ് ചോദിച്ച ഒരു പെപ്സി പോലും ആരും വാങ്ങിച്ചു തരത്തില്ല. ഇപ്പോൾ പിന്നെയാണോ ഫണ്ട്സിനെ കുറിച്ച്, അതും ഇന്റർനാഷണൽ ലെവലില്, പാസ്പോർട്ട് പോലും പിടിച്ചു വെച്ചിരിക്കുക. Help the community, help the common people, the suffering classes, then definitely if somebody says okay Swapna we are ready to fund, then I will definitely connect them with the higher authorities, but adallade ippo it is impossible. പുതിയ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതുവരെ ഇല്ല, നഷ്ടപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും സ്വപ്ന. ആദ്യം ബുക്ക് ഒരു ടൂൾ ആയിരുന്നു എന്നെ നശിപ്പിക്കാൻ. അതിനെ ഞാൻ പൊട്ടിച്ചപ്പോൾ ജോലിയിൽ കയറിയപ്പോഴത്തേക്കും എന്നെ പൂർണ്ണമായി ഈ ലോകത്തുനിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് എൻ്റെ ജോലി നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ കിട്ടിയ ജോലി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ എനിക്ക് ജോലി തരൂ? VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 5427 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.03%. 9 മരണം സ്ഥിരീകരിച്ചു. രേഖകൾ വൈകിയ 39 മരണവും അപ്പീൽ നൽകിയ 44 മരണവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 64145. 14334 പേർക്ക് രോഗം ഭേദമായി. 47 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നാളെ മുതൽ സ്കൂളിലെത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കോവിഡ് പ്രതിസന്ധിക്കിടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുന്നതാകും അത്. ആദ്യം തുറന്നപ്പോൾ കുട്ടികളെ സ്കൂളിൽ അയക്കാനുണ്ടായിരുന്ന ആശങ്ക ഇപ്പോൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
നമ്മുടെ കോവിഡ് അതുപോലെ ഒമിക്രോൺ വന്നതിന് ശേഷം നാളെ സ്കൂൾ തുറക്കുന്നതോടുകൂടി പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒരു ചരിത്രം സൃഷ്ടിക്കുക. 47 ലക്ഷം വിദ്യാർത്ഥികളും 191,000 വരുന്ന അധ്യാപകരും 22,000 വരുന്ന അനധ്യാപകരും നാളെ സ്കൂളിലേക്ക് എത്തിച്ചേരുക. ഇതൊരു ചരിത്ര സംഭവമാണ്. ഇവിടെ ഈ ലോകമാകെ കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗവും തൊഴിൽ രംഗവും മറ്റെല്ലാ രംഗവും പകച്ചു നിന്ന അവസരത്തിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടികളായിട്ടാണ് മുന്നോട്ട് പോയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. എറണാകുളം കിഴക്കമ്പലത്തെ ദീപുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് 2020. മകനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്നും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു മർദ്ദനമെന്നും ദീപുവിന്റെ അച്ഛൻ കുഞ്ഞാറു മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് സംസ്കാര ചടങ്ങ് നടത്തിയതിന് സാബുവൻ ജേക്കബ് ഉൾപ്പെടെ 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ദീപുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാണ് 2020യുടെ ആരോപണം. മരണകാരണം കരൾ രോഗമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതായും 2020 ആരോപിച്ചു. കൊലപാതകത്തിന് പിന്നിൽ കുന്നത്തുനാട് MLA PV ശ്രീനിജനാണ്. അതിനാൽ പോലീസ് അന്വേഷണത്തിൽ സത്യം പുറത്തുവരില്ല എന്നാണ് 2020യുടെ നിലപാട്. അപ്പൊ പോലീസിനെ വെച്ച് കേസുകളെടുത്ത് അടിച്ചമർത്തി, ഒരു ജനതയെ അടിച്ചമർത്തി, അവർക്കെതിരായിട്ട് ശബ്ദിക്കുന്നവരെ, പ്രതികരിക്കുന്നവരെ, അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തി അവരെ ഇല്ലാതെയാക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസികൾ CBI പോലെയുള്ള, ഇപ്പോൾ MLA പറയുന്നു MLA കൈകൾ ശുദ്ധമാണ് എന്ന്, അദ്ദേഹം തന്നെ എഴുതി കൊടുക്കട്ടെ, ഇത് CBI വിടാൻ പറഞ്ഞു. ദീപുവിൻ്റെത് കൊലപാതകമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. മകനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്നും മർദ്ദിച്ചവർ മകനെ കൊല്ലുമെന്ന് പറയുന്നത് താൻ കേട്ടുവെന്നും അച്ഛൻ കുഞ്ഞാറു പറഞ്ഞു. ദീപുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അനുവദിച്ചില്ല. എല്ലാവരുടെ അടുക്കളിൽ മതിലിൽ ചാരി നിർത്തിയിട്ട് ഇതിനെ കൊല്ലുന്ന പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഞാൻ ചോദിച്ചത്. ചെന്ന് കഴിഞ്ഞ് ഇച്ചിരി അടുക്കളിൽ അവർ മെമ്പറെ വിളിച്ചു. മെമ്പറെ വിളിച്ച മെമ്പറും വന്നു കഴിഞ്ഞപ്പോൾ മെമ്പറോട് അവർ തട്ടിക്കയറാണ്. ഞാൻ വേഗം എൻ്റെ മോനെ വലിച്ച് ഞാൻ വലിച്ചുകൊണ്ട് പോന്നു. വലിച്ച് മാറ്റി മാറ്റി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്ന് രണ്ടാമത് അപ്പോൾ മോൻ എൻ്റെ കൂടെ പോന്നു. പോന്നു കഴിഞ്ഞ് രണ്ടാമത് അവൻ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനായിട്ട് ചെന്നു. അപ്പം പറഞ്ഞ നിങ്ങൾ നിന്നെ ഞങ്ങൾ കൊന്നിരിക്കും കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകനെ ശനിയാഴ്ച ആശുപത്രി വേണേൽ എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിച്ചതിനെ വിട്ടില്ല. ഇതിനിടെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ ദീപുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസിന്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയതെന്ന് സാബു എം ജേക്കബ് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരും ദീപുവിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദീപുവിന്റെ കുടുംബത്തെ ഏറ്റെടുത്തുവെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എൻ ജേക്കബ്. ദീപുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സാബു. തിരുവാതിര കളിച്ച് നിയമം ലംഘിച്ചവരാണ് 2020 പ്രവർത്തകർക്കെതിരെ കേസെടുത്തതെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയ്ക്ക് രാഷ്ട്രീയമാനമുണ്ടെന്ന സൂചന നൽകി KT ജലീൽ MLA. കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചു നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കരുത്ത് പകരാൻ അണിനിരക്കുമെന്ന് KT ജലീൽ വ്യക്തമാക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ലീഗ് നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങൾ കൂടി പങ്കുവച്ചാണ് ജലീലിന്റെ പോസ്റ്റ്. അതേസമയം കുഞ്ഞാലിക്കുട്ടി ജലീൽ കൂടിക്കാഴ്ച CPMന്റെ കൂടി അറിവോടെയാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചക്ക് രാഷ്ട്രീയമാനമുണ്ടെന്ന സൂചന നൽകുന്നതാണ് KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാഷ്ട്രീയ നിലപാടുകൾ വേറെ, സൌഹൃദം വേറെ, പൊതുരംഗത്തുള്ളവർ പരസ്പരം കാണുന്നതിൽ അസ്വാഭാവികതയില്ല എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ പിന്നീട് പറയുന്നത് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തുപകരുകയാണ് സമകാലികമായി ചിന്തിക്കുന്നവരുടെ ധർമ്മം. ഭൂരിപക്ഷ വർഗീയത തിമിർത്താടുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിച്ച് ഇടതുപക്ഷത്ത് അണിനിരക്കാം. ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒറ്റയ്ക്കും കൂട്ടായും ശരിയായ ദിശയിലേക്ക് വരുന്നുണ്ട്. ഭാവിയിൽ അത് കൂടുതൽ ശക്തിപ്പെടും. അന്ന് ഫാസിസ്റ്റുകൾ ഒരു ചേരിയിലും ഫാസിസ്റ്റ് വിരുദ്ധർ മറുചേരിയിലും അണിനിരക്കും. അങ്ങനെ കേരളം ഇന്ത്യക്ക് വഴികാട്ടും.
ഇതാണ് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ, അബ്ദുസമർ സമദാനി തുടങ്ങി ലീഗ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ജലീൽ പങ്കുവച്ചിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി ജലീൽ ചർച്ച മുസ്ലിം ലീഗിന്റെ എൽ ഡി എഫ് പ്രവേശനത്തിന്റെ ആദ്യപടിയാണെന്ന വ്യാഖ്യാനം ഉയർന്നിരുന്നു. ഇതിനെ ബലപ്പെടുത്തുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം കൂടിക്കാഴ്ച സി പി എമ്മിന്റെ അറിവോടെയാണെന്ന വിവരങ്ങളും പുറത്തുവന്നു. പരാതിയുമായി സി പി എം നേതാക്കളെ സമീപിച്ച കുഞ്ഞാലിക്കുട്ടിയോട് ജലീലിനെ കാണാനായിരുന്നു നേതാക്കളുടെ നിർദ്ദേശം. ജലീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യൂത്ത് ലീഗ് നടത്തിയ സമരങ്ങളെ കുഞ്ഞാലിക്കുട്ടി തള്ളി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജലീലിനെതിരെ യൂത്ത് ലീഗ് നടത്തിയ പ്രക്ഷോഭം തന്റെ സമ്മതത്തോടെയായിരുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കെ എം ഷാജിക്കെതിരെ കേസ് ശക്തമാക്കാൻ സർക്കാരിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു ഫിറോസിന്റെ ലക്ഷ്യമെന്നും കുഞ്ഞാലിക്കുട്ടി ജലീലിനെ അറിയിച്ചതായാണ് വിവരം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഡീസൽ വില വർധനയ്ക്കെതിരെ കെ എസ് ആർ ടി സി സുപ്രീംകോടതിയിലേക്ക്. നിയമോപദേശം തേടിയതായി ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. നിരക്ക് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഐ ഒ സിയിൽ നിന്ന് ബൾക്ക് പർച്ചേസ് നടത്തില്ല. നിലവിൽ സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ വാങ്ങാൻ തീരുമാനിച്ചതായും മന്ത്രി. ബൾക്ക് പർച്ചേസിന്റെ റേറ്റ് നമുക്ക് കിട്ടുന്നില്ല, എന്നാൽ നമ്മുടെ റീറ്റെയിലിനേക്കാൾ നമുക്ക് 5-6 രൂപ അല്ല റീറ്റെയിലിന്റെ വിലക്കെങ്കിലും നമുക്കത് ലഭ്യമാക്കാൻ കഴിയുന്നു. പക്ഷെ അതിപ്പുറത്തേക്ക് അത് കൊണ്ടുവന്നാൽ ആ റണ്ണിങ് കോസ്റ്റ് വരുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുന്നതുകൊണ്ട് നമുക്ക് മുതലാകില്ല. അതുകൊണ്ടാണ് തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് നമ്മൾ യാത്രാ ഫ്യൂൽസ്, സ്വകാര്യ പമ്പ് തുടങ്ങിയവയെ ആശ്രയിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധി മറികടക്കേണ്ടത് കെ എസ് ആർ ടി നേതൃത്വത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീംകോടതിയിൽ ഈ കേസ് നിലനിൽക്കുമെന്നുള്ളതാണ് സുപ്രീംകോടതി അഭിഭാഷകരിൽ നിന്ന് കിട്ടിയ നിയമോപദേശം. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. 63% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഉത്തർപ്രദേശ് 3-ാം ഘട്ടത്തിൽ 57% മുകളിലും വോട്ട് രേഖപ്പെടുത്തി. പഞ്ചാബിൽ 117 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. യു പിയിൽ 59 മണ്ഡലങ്ങളിലും 3-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നു. ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ സഖ്യ നീക്കങ്ങൾ വീണ്ടും സജീവം. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയുടെ ഫലം അധികം വൈകാതെ കാണാനാകുമെന്ന് ചന്ദ്രശേഖർ റാവു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 2024 പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ സഖ്യം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് വീണ്ടും സജീവമായത്. ഇതിന്റെ ഭാഗമായാണ് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, എൻ സി പി നേതാവ് ശരത് പവാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഉദ്ധവ് താക്കറെയുടെ മുംബൈയിലെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രിമാരുമായും കെ സി ആർ ചർച്ച നടത്തി. കൂടിക്കാഴ്ചയുടെ ഫലം അധികം വൈകാതെ നിങ്ങൾക്ക് കാണാനാകുമെന്ന് ചന്ദ്രശേഖർ റാവു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സി ആർ പറഞ്ഞു. സിൽവർ ഓക്സിലെ വസതിയിലെത്തിയാണ് ശരത് പവാറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും ചന്ദ്രശേഖർ റാവു ഉടൻ ചർച്ച നടത്തും. ജനതാദൾ നേതാവ് എച്ച് ഡി ദേവഗൌഡ, തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്നിവർ കെ സി ആറിന്റെ നീക്കങ്ങൾക്ക് പിന്തുണയറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18, ഡൽഹി. യുദ്ധഭീതി നിലനിൽക്കുന്ന യുക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികളോടും നിർബന്ധമായും തുടരേണ്ടതില്ലാത്ത എല്ലാ പൌരന്മാരോടും ഉടൻ മടങ്ങാൻ ആവർത്തിച്ച് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം. 22, 24, 26 തീയതികളിൽ യുക്രൈനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എയർ ഇന്ത്യ വിമാന സർവീസ് സജ്ജമാക്കിയ സാഹചര്യത്തിലാണ് സ്ഥാനപതി കാര്യാലയം നിർദ്ദേശം ആവർത്തിച്ചത്. എയർ ഇന്ത്യ ഓഫീസുകൾ, വെബ്സൈറ്റ്, കോൾ സെന്റർ, അംഗീകൃത ട്രാവൽ ഏജന്റുമാർ എന്നിവരിലൂടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിമാന സർവീസുകൾ ഒരുക്കുന്നതിനായി കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കിയിരുന്നു. മോഹൻലാൽ ചിത്രം ആറാട്ടിനെതിരെ ഡീഗ്രേഡിംഗ് ക്യാമ്പയിനെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ. സംഭവത്തിൽ കോട്ടക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിയേറ്ററുകളിൽ ആളില്ലെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 2 ദിവസമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇപ്പോൾ അത് കോട്ടക്കൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ സിനിമ സ്ക്രീനിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് 6 പേര് കിടന്നുറങ്ങുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പലരും കണ്ടു കാണും, അങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നത്. ഇപ്പോൾ കോട്ടക്കൽ പോലീസ് അതിന് കേസ് ചാർജ് ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തിയേറ്ററിലെ കളക്ഷൻ കെട്ടാൻ നിങ്ങൾ ഞെട്ടും, അത്രയും ഫുൾ ഹൗസായിട്ട് പോകുന്ന തിയേറ്ററിലാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ പേരിലാണെങ്കിലും
ഇതിനെ നമുക്ക് ആരാധകർ തമ്മിലുള്ള യുദ്ധം എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ മുകളിലാണെന്ന് പറയാം. എന്തായാലും തൊഴുകൈകളോട് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, കൺസ്ട്രക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിമർശിച്ചോളൂ, പക്ഷെ ഒരു പടത്തെ നിങ്ങൾ ബോധപൂർവം ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ആ പടത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഓൾ ഇൻഡസ്ട്രിയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. പോലീസിൽ ജാതിയും മതവും തിരിച്ചുള്ള കണക്കെടുപ്പ് നിയമസഭയിൽ സമർപ്പിക്കാനാണ് ഇത്തരമൊരു കണക്കെടുപ്പെന്നാണ് വിശദീകരണം. കോൺസ്റ്റബിൾ മുതൽ നോൺ IPS SP വരെയുള്ളവരുടെ വിവരങ്ങൾ കൈമാറണമെന്നാണ് പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള നിർദ്ദേശം. പോലീസിൽ മുസ്ലിങ്ങൾ എത്ര, OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എത്ര പേർ, SC/ST വിഭാഗത്തിൽ നിന്ന് ആകെയുള്ളവർ, ഈ വിവരം പട്ടിക തിരിച്ച് കൈമാറണമെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശം. നിയമസഭാ ആവശ്യത്തിന് വേണ്ടിയാണ് കണക്കെടുപ്പെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. 2021 February 19 ഉത്തരവിൽ ഇന്നലത്തെ തീയതി വെച്ചാണ് ഒപ്പിട്ടിരിക്കുന്നത്. നിയമസഭയിൽ എഴുതി ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകുന്നതിന് വേണ്ടിയാണ് വിവരശേഖരണം എന്ന് കരുതുന്നു. അതേസമയം സമീപകാലത്തൊന്നും പോലീസിൽ ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടന്നിട്ടില്ലെന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റു വകുപ്പുകളിലും ഇത്തരത്തിൽ കണക്കെടുപ്പില്ല. PSC നിയമന പട്ടിക പരിശോധിച്ചാണ് സമുദായ സംഘടനകൾ സംവരണ കാര്യത്തിൽ പലപ്പോഴും നിലപാട് പറയാറുള്ളത്. സോൺ IGമാർ, റേഞ്ച് DIGമാർ, ജില്ലാ പോലീസ് മേധാവികൾ തുടങ്ങിയവർക്കുള്ള സന്ദേശത്തിൽ അടിയന്തരമായി കണക്കെടുപ്പ് പൂർത്തിയാക്കി നൽകണമെന്നാണ് നിർദ്ദേശം. VV വിനോദ്, News 18, തിരുവനന്തപുരം.